സഞ്ജു സാംസണും തിലക് വർമ്മയും പടുത്തുയർത്തിയ കൂറ്റൻ സ്കോറിന് മുന്നിൽ മുട്ടുമടക്കി ദക്ഷിണാഫ്രിക്ക. ഇരുവരുടെയും വ്യക്തിഗത സെഞ്ചുറി പ്രഭയിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ നേടി 283 റൺസിനടുത്തെത്താൻ പോലും ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല. 18.2 ഓവറിൽ 148 റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്ക നേടാൻ കഴിഞ്ഞത്. ജയത്തോടെ 4 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഇന്ത്യ 3-1 സ്വന്തമാക്കി. തിലക് വർമ്മയാണ് കളിയിലെയും പരമ്പരയിലെയും താരം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്കായി സഞ്ജു കരുതലോടെയാണ് തുടങ്ങിയത്. എന്നാൽ പിന്നീട് കത്തിക്കയറി. 28 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി കുറിച്ച താരം 51 പന്തുകളിൽ സെഞ്ചുറിയും തികച്ചു. 9 സിക്സറും 6 ഫോറും ചേർന്നതാണ് സഞ്ജുവിന്റെ ഇന്നിങ്സ്. 10 സിക്സറും 9 ഫോറും ചേർത്ത് 120 നേടിയ തിലക് വർമ്മയാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. 18 പന്തിൽ 4 സിക്സും 6 ഫോറും ചേർത്ത് 36 റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് മാത്രമാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഇന്ത്യയുടെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന T20 സ്കോററാണിത്. ഒന്നാമത്തേതും ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു. കൂട്ടത്തകർച്ചയോടെയായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ തുടക്കം. ഹെൻഡ്രിക്സ് 2 പന്തിൽ 0, റിക്കിൾട്ടൺ 6 പന്തിൽ 1, ക്യാപ്റ്റൻ ഏഡൻ മർക്കം 8 പന്തിൽ 8 എന്നിവർ ആദ്യം 3 ഓവറിൽ തന്നെ പുറത്തായി. ഡേവിഡ് മില്ലറും ട്രിസ്റ്റഡ് സ്റ്റെപ്സും പൊരുതി നിന്നതോടെ ദക്ഷിണാഫ്രിക്ക വലിയ നാണക്കേടിൽ നിന്നും കരകയറി. എന്നാൽ കൂട്ടുകെട്ടിൽ അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും തൊട്ടടുത്ത പന്തുകളിൽ ഇരുവരും പുറത്തായതോടെ ദക്ഷിണാഫ്രിക്ക വീണ്ടും പരുങ്ങലിലായി.